സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായിരുന്ന നെല്ലു സംഭരണത്തിന് പരിഹാരമാവുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മില്ലുടമകളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിബന്ധനകളാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. 100 കിലോ നെല്ല് സംഭരിച്ചാൽ മില്ലുകൾ 68 കിലോ അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തിരികെ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേ 64 കിലോ അരി മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നായിരുന്നു മില്ലുടമകളുടെ നിലപാട്. ഇതോടെയാണ് നെല്ല് സംഭരണം തടസ്സപ്പെട്ടത്. സർക്കാർ നിയോഗിച്ച സമിതിയും 64 കിലോ അരിയാണ് ശരിവച്ചത്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി മില്ലുടമകളുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചത്. വ്യവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിനാൽ മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. അതുവരെ നിലവിലുള്ള സ്ഥിതിയിൽ സംഭരണം നടത്താനാണ് ധാരണയായിട്ടുള്ളത്. ക്യാബിനറ്റ് കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇനി ഇതിനിടയിൽ ഈ 64.8നും 68നും ഇടയിലുണ്ടാവുന്ന ഡിഫറൻസ് അത് സംബന്ധിച്ച് എങ്ങനെയാണ് മില്ലുകാർക്ക് ഉണ്ടാവുന്ന നഷ്ടം സഹിക്കുന്നതിന് എങ്ങനെയാണ് എന്താ ചെയ്യാൻ പറ്റുക. ചർച്ചയിലെ തീരുമാനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മെല്ലുടമകളുടെ യോഗത്തിന് ശേഷം മാത്രമേ നെല്ല് സംഭരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് മെല്ലുടമകളുടെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.